കുറച്ചു കാലം മുൻപ് ഞാനൊരു 100 ഡേ ബോഡി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി. അറിഞ്ഞു പറയാതെയോ ആദ്യത്തെ ഒരു 30 ദിവസം കൊണ്ട് തന്നെ ശരീരത്തിൽ വന്ന മാറ്റത്തെക്കാളും എന്നെ ഒത്തിരി അതിശയപ്പെടുത്തിയത് സ്കിന്നിൽ വന്ന ചേഞ്ചസ് ആണ്. ഈ ചേഞ്ചസ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് താഴെ കമന്റ് ചെയ്ത് ചോദിച്ചു ഒരു സ്കിൻ കെയർ വീഡിയോ ചെയ്യാമോ. പിന്നെന്താ സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ആന്റി പിമ്പിൾ ക്രീം, ആന്റി ആക്നെ ഫേസ് വാഷ്, ആ ക്രീം, ഈ ക്രീം. എല്ലാവരെയും പോലെ ഞാനും കയ്യിൽ ഒത്തിരി പൈസ കളഞ്ഞ് ഈ സാധനമെല്ലാം മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഇതുപോലെയാണ് ഇരുന്നിരുന്നത്. ഈ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കരുതെന്നോ ഇതൊന്നും കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ആരും നമ്മുടെ സ്കിൻ പ്രോബ്ലംസിന്റെ റൂട്ട് കോസിലേക്ക് നോക്കുന്നില്ല. ഈ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയത് വളരെ കുറച്ച് മാറ്റങ്ങളാണ്. ഈ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംഭവമാണ് ന്യൂട്രീഷൻ. നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതെയാകും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും. ഞാനും ഇത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. 2020 എന്റെ ഫിറ്റ്നസ് ജേർണി തുടങ്ങിയിരുന്നപ്പോൾ ഫോളോ ചെയ്തിരുന്ന ഒരു ഡയറ്റിംഗ് രീതിയാണ് ഇഫ് ഇറ്റ് ഫിറ്റ്സ് യുവർ മാക്രോസ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. IIFOM ഡയറ്റിംഗ് രീതി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം എന്ത് വേണമെങ്കിലും കഴിക്കാം, കാലറി ലിമിറ്റിന്റെ മുകളിലേക്ക് പോകാതിരുന്നാൽ മതി. ഇപ്പൊ ഒരു ദിവസം ഞാൻ 2500 കാലറീസ് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ 2500 കാലറീസിന്റെ അടിയിൽ വരുന്ന രീതിയിൽ പിച്ചയോ ബർഗറോ പൊറോട്ടയോ ബീഫോ എന്ത് വേണമെങ്കിലും കഴിക്കാം, ആ കാലറി എമൗണ്ടിന്റെ മുകളിലേക്ക് പോകാതിരുന്നാൽ മതി. അപ്പൊ ഇത്ര എളുപ്പമായിട്ടുള്ള ഡയറ്റിംഗ് രീതി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. കാരണം എന്ത് തേങ്ങ വേണമെങ്കിലും കഴിക്കാം, എന്നിട്ടും എന്റെ വെയിറ്റ് താഴോട്ട് വരുന്നുണ്ട്. ബോഡിയിൽ പതിയെ ചേഞ്ചസ് കണ്ടു തുടങ്ങി. പക്ഷെ ഈ ഡയറ്റിംഗ് രീതി ഉപയോഗിക്കുന്നതിലൂടെ എന്റെ ഡൈജഷൻ വളരെ മോശമായി, അതുപോലെ തന്നെ സ്കിന്നിന്റെ ക്വാളിറ്റിയും ഒത്തിരി മോശമായി. ഞാനിത് പറയുന്നതിന്റെ പുറകിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം ശരീരത്തിന്റെ ഫ്യൂവലാണ്. ഈ ഫ്യൂവലിന്റെ ക്വാളിറ്റി താഴോട്ട് പോകും തോറും ശരീരത്തിന്റെ പെർഫോമൻസും താഴോട്ട് പോകും. ഫെറാറിയിൽ ആരെങ്കിലും മണ്ണെണ്ണ ഒഴിക്കൂ ഏത്? അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ മുടക്കുന്നതിന് മുൻപ് ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. പക്ഷെ എന്ത് വെച്ച് തുടങ്ങും? നമ്പർ 1, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എനിക്കറിയാം നിങ്ങളതൊരു 100 തവണ കേട്ടിട്ടുണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്ന്. പക്ഷെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനായിട്ട് എന്തിനാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത്? കഴിക്കുകയാണെങ്കിൽ തന്നെ എന്ത് കഴിക്കണം ഇതെല്ലാം നോക്കാം. വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പല നിറത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് അനേകം ആന്റി ഓക്സിഡൻസ് ലഭിക്കും. ഈ ആന്റി ഓക്സിഡൻസ് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കാനും ഒത്തിരി സഹായിക്കും. അപ്പൊ സ്കിന്നും ആന്റി ഓക്സിഡൻസും തമ്മിലുള്ള ബന്ധം പറഞ്ഞ് ഇതൊരു സയൻസ് ക്ലാസ് പോലെയാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള കുറച്ച് നല്ല റിസോഴ്സസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിനെക്കുറിച്ച് വായിക്കാൻ കൂടുതൽ താല്പര്യമുള്ളവർക്കായിട്ട് അത് നോക്കാം. ഇനി മുതൽ നല്ല സ്കിന്നിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസത്തിൽ 2 നേരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലഞ്ചിന്റെയും ഡിന്നറിന്റെയും കൂടെ 2 വലിയ സെർവിംഗ് ഫ്രൂട്ട്സ് കഴിക്കും. ഇത് സ്കിൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മാത്രമല്ല സഹായിക്കുന്നത്, മറിച്ച് പിന്നെ നമ്മുടെ നാട്ടിലധികം പൈസ മുടക്കാതെ ലഭിക്കുന്ന ഈ ആന്റി ഓക്സിഡൻസ് നല്ലപോലെ ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാണെന്ന് നോക്കാം. പച്ചക്കറികളിൽ ചീര, ബീട്രൂട്ട്, ക്യാരറ്റ്, തക്കാളി, വെളുത്തുള്ളി, ക്യുക്കമ്പർ. ഫ്രൂട്ട്സിൽ മുന്തിരി, വാട്ടർമെലൺ, ഓറഞ്ച്, പപ്പായ, പൈനാപ്പിൾ, മാംഗോസ്. ഇത് വളരെ ചെറിയൊരു ലിസ്റ്റാണ്. ഇതല്ലാതെ ആന്റി ഓക്സിഡൻസ് നല്ലപോലെ ഉള്ള ഒത്തിരി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. ഈ ലിസ്റ്റിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ താഴോട്ട് കൊണ്ടുവരാൻ സഹായിക്കും. ഇത് സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതാക്കാനും നമ്മളെ ഒത്തിരി സഹായിക്കും. അപ്പൊ ഇനി മുതൽ ലഞ്ചിന്റെയും ഡിന്നറിന്റെയും കൂടെ ഈ ലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ന്യൂട്രീഷൻ ആൻഡ് സ്കിൻ കെയർ സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്ന 3 പോയിന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും സ്കിൻ പ്രോബ്ലംസ് ഇല്ലാതെയാവും. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്പർ 2, ഫെർമെന്റഡ് ഭക്ഷണ സാധനങ്ങൾ. ഈ ഫെർമെന്റഡ് ഭക്ഷണ സാധനങ്ങളിൽ പ്രോബയോട്ടിക്സ് നല്ലപോലെ ഉണ്ട്. ഈ പ്രോബയോട്ടിക്സ് നമ്മുടെ ഗട്ട് ഹെൽത്ത് കൂട്ടിയെടുക്കാനേ സഹായിക്കും. ഗട്ട് ഹെൽത്ത് കൂടുമ്പോൾ സ്കിൻ ഹെൽത്തും കൂടി വരും. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഫെർമെന്റഡ് ഫുഡ് ഐറ്റംസിന് ഉദാഹരണമാണ് ഇഡ്ലി, ദോശ, തൈര്, യോഗേർട്ട്, ഇതെല്ലാം. ഇഡ്ലിയും ദോശയൊക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഡയറ്റിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ യോഗേർട്ടും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീമിനൊക്കെ പകരം അത് കഴിക്കും. അപ്പൊ എന്റെ ഡൈജഷനും ഇമ്പ്രൂവ് ആവും, സ്കിന്നിന്റെ ഹെൽത്തും കൂടും, മധുരത്തോടുള്ള ആക്രാന്തവും കുറയും. ന്യൂട്രീഷൻ ആൻഡ് സ്കിൻ കെയറിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച 2 പോയിന്റ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഫെർമെന്റഡ് ഫുഡ് ഐറ്റംസും ഡയറ്റിൽ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ നല്ല പല വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിച്ചു എങ്കിലും ഈ ഭക്ഷണ സാധനങ്ങളുടെ ഗുണം സ്കിന്നിൽ കാണണമെങ്കിൽ ഒരു ചേഞ്ച് കൂടെ വരുത്തണം. അതെന്താന്ന് വെച്ചാൽ ഹെവിലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒഴിവാക്കുക. ഈ ഹെവിലി പ്രോസസ്ഡ് ഫുഡ്സിൽ ഒത്തിരി ഷുഗറും സോൾട്ടും കെമിക്കൽ പ്രിസർവേറ്റീവ്സും ഫ്ലേവറിംഗ്സും എല്ലാം ഇതിനെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടോ? ഇത് വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മൾ ഈ ഫുഡ് ഐറ്റംസിനോട് അഡിക്റ്റഡ് ആക്കാനാണ്. ഈ പ്രൊഡക്ടിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഇത് ഒത്തിരി കഴിക്കുമ്പോൾ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷൻ കൂടും, അതിലൂടെ ആക്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല, ഈ ഭക്ഷണ സാധനങ്ങളും നമ്മുടെ സ്കിന്നിനെ ഡൾ ആക്കും, സ്കിന്നിലെ ഇൻഫ്ലമേഷൻ കൂട്ടും, സ്കിന്നിനെ ഹൈഡ്രേറ്റഡും ആക്കും. ചെറുതാക്കി പറയുകയാണെങ്കിൽ ഇതെല്ലാം കുത്തിക്കേറ്റുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന്റെ കാര്യം ഹെവിലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഹൈ ഇൻ ഷുഗർ, ഹൈ ഇൻ സോൾട്ട് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല, എസ്പെഷ്യലി സ്കിന്നിന്റെ ഹെൽത്തിന്. മറിച്ച് നിങ്ങൾ വീക്കിലി ഒരു ചീറ്റ് മീൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അതാണ് എന്റെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തെ റെസ്പെക്ടോടുകൂടി ട്രീറ്റ് ചെയ്യുക. ശരീരത്തെ റെസ്പെക്ടോടുകൂടി ട്രീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുടിയുടെ കാര്യം ഓർമ്മ വന്നത്.
ബിസി ലൈഫ് സ്റ്റൈൽ, സ്ലീപ്പിംഗ് പാറ്റേൺ, സ്ട്രെസ് ഈ മൂന്ന് കാര്യങ്ങളും കാരണം നമ്മൾ ഒത്തിരി പേർക്ക് ഹെയർ ഫോൾ നല്ലപോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒനിയൻ. ഒനിയനിൽ സൾഫർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഇത് ഹെയർ ഗ്രോത്തിനും ഹെയറിന് നറിഷ്മെന്റിനും സ്ട്രെങ്തനിങ്ങിനും എല്ലാം ഒത്തിരി സഹായിക്കും. അപ്പൊ ഈ ബെനിഫിറ്റ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് മാമാർത്ത് ഒനിയൻ ഹെയർ മാസ്ക് എന്ന പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഹെയർ മാസ്ക് ഹെയർ ഫോൾ കുറയ്ക്കാനും ഡാമേജ് ആയിട്ടുള്ള മുടി റിപ്പയർ ചെയ്യാനും ഹെയറിന്റെ ഫ്രിസ്നെസ് കുറയ്ക്കാനും എല്ലാം ഒത്തിരി സഹായിക്കും. എല്ലാവരുടെയും ഓവറോൾ ഹെയർ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. പ്രൊഡക്റ്റ് സിലിക്കൺ പാരബൺ ഫ്രീ ആണ്, യാതൊരു തരത്തിലുമുള്ള കെമിക്കൽസും ഇല്ല. പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായി മുടി ആദ്യം ഒന്ന് വെറ്റാക്കുക. ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഹെയർ മാസ്ക് എടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകിക്കളയുക. നല്ലപോലെ റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഈ ഹെയർ മാസ്ക് വീക്കിലി ഒരു 2-3 times ഉപയോഗിക്കുക. ഒനിയൻ ഹെയർ മാസ്ക് മാത്രമല്ല അർഗൻ ഹെയർ മാസ്ക് എന്ന പ്രൊഡക്റ്റ് മാമാർത്തിൽ അവൈലബിൾ ആണ്. നമ്മുടെ ചാനലും മാമാർത്തും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ആണ് ഇവരുടെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ്. ഇവരുടെ സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റും ഇവരെ നട്ട ഒരു പ്ലാന്റുമായിട്ട് അതിന് ലിങ്ക് ചെയ്യും. എന്നിട്ട് ആ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അയച്ചു തരും. അപ്പൊ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഒരു 2025 ആവുമ്പോഴേക്കും 1 million ട്രീസ് നടണം എന്നതാണ് മാമാർത്തിന്റെ എയിം. അതുപോലെ തന്നെ മാമാർത്തിന്റെ ആപ്പ് iOS-ലും ആൻഡ്രോയിഡും എല്ലാം അവൈലബിൾ ആണ്. ഇവരുടെ പ്രൊഡക്ട്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഈ ഓൺലൈൻ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് 20% ഓഫ് ലഭിക്കാനായിട്ട് Varghese2022 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഈ ഡിസ്കൗണ്ട് ലഭിക്കണമെങ്കിൽ മാമാർത്തിന്റെ സൈറ്റ് അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ നിന്നും പ്രൊഡക്ട്സ് വാങ്ങിക്കണം. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പൊ എല്ലാവർക്കും സ്കിൻ ഹെൽത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന 3 ബേസിക് എഫക്റ്റീവ് ടിപ്സ് അറിയാം. ഇനി ഈ ടിപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്നും കഴിക്കാൻ പറ്റുന്ന കുറച്ച് മീൽസ് നോക്കാം. മീൽ 1, ഇഡ്ലി, ചമ്മന്തി, കുറച്ച് മുട്ട, പിന്നെ ഒരു ഗ്രീൻ ടീ. ഇഡ്ലിയാണ് നമ്മുടെ മെയിൻ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്. പിന്നെ ഒരു ഫെർമെന്റഡ് ഫുഡും കൂടെ ആയതുകൊണ്ട് ഗട്ട് ഹെൽത്ത് കൂടും. ഗട്ട് ഹെൽത്ത് കൂട്ടിയെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റിയും കൂടി വരും. കുറച്ച് ഫ്ലേവറിനും അല്പം ഫാറ്റ്സും കിട്ടാനായിട്ട് ചമ്മന്തി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ കൂട്ടിയെടുക്കാനാണ് മുട്ട ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മുട്ട ഒരു ഹെൽത്തി ഫാറ്റിന്റെ സോഴ്സ് കൂടെയാണ്. ചായക്കും കാപ്പിക്കൊക്കെ പകരം ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് ഇത് സ്കിൻ ഹെൽത്തിനും ഒത്തിരി സഹായിക്കും. മീൽ 2, റൈസ്, ചിക്കൻ, വെജീസ്, പിന്നെ ഇതെല്ലാം കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് കോക്കനട്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. മീൽ 3, യോഗർട്ട്, ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്. ആ നട്ട്സ് ഇപ്പൊ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, കപ്പലണ്ടിയോ കാഷോ എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഈ മീൽസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ മീൽസിലെല്ലാം നല്ലപോലെ ആന്റി ഓക്സിഡൻസ് ഉള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്, ഫെർമെന്റഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട്, ആവശ്യത്തിന് പ്രോട്ടീനും ഫാറ്റും കാർബ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹെവലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ല. ഈ 4 points ആണ് എല്ലാ മീൽസും കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഈ 4 points ഉൾക്കൊള്ളുന്ന മീൽസ് ആണ് എന്നും കഴിക്കുന്നതെങ്കിൽ ഓവറോൾ ഹെൽത്ത് നല്ലപോലെ ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ സ്കിന്നിന്റെ ക്വാളിറ്റിയും ഒത്തിരി മാറും. ഇതായിരുന്നു ഞാൻ എന്റെ ഭക്ഷണ രീതിയിൽ വരുത്തിയ മാറ്റങ്ങൾ. ഒരു തവണ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ പൈസ മുടക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം ഈ ന്യൂട്രീഷണൽ ചേഞ്ചസ് വരുത്തുക. ന്യൂട്രീഷൻ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെസ്. സ്ട്രെസ് വളരെ ട്രിക്കി ടോപ്പിക് ആണ്. കാരണം സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ ലെവൽ കൂടും. ഇത് നമ്മുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടിയേക്കാം, സ്കിന്നിലെ ഇൻഫ്ലമേഷൻസ് കൂട്ടിയെടുക്കും, ഇമ്യൂൺ സിസ്റ്റത്തിനെ അടിച്ചമർത്തും. ചെറുതാക്കി പറയുകയാണെങ്കിൽ സ്കിൻ പ്രോബ്ലംസ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ സാധാരണ എല്ലാവരും എന്താ പറയുന്നത്, അധികം സ്ട്രെസ് ഒന്നും അടിക്കേണ്ട, ഫ്രീ ആയിട്ടിരിക്കും. പക്ഷെ അങ്ങനെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ട്രെസ് ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മുടെ ഒരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള ഗ്രോത്ത് ഇല്ലാതാവുന്നത് കാണാറുണ്ട്. ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതാണ്. എന്ന് വെച്ച് ഒരു കാര്യം എൻജോയ് ചെയ്യാണ്ട് ഫുൾ ടൈം വായു പിടിച്ച് നടക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും യങ്സ്റ്റേഴ്സ് ആണ്. ഈ പ്രായത്തിൽ നമ്മൾ ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി സ്റ്റേബിൾ ആക്കാനായിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസിന്റെ കൂടെ ഒരു എലമെന്റ് ഓഫ് സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. ഇതുകൊണ്ട് തന്നെ സ്ട്രെസ്ഡ് ആവാനും ആങ്ഷ്യസ് ആവാനുമുള്ള സാധ്യത എല്ലാവർക്കും തന്നെയുണ്ട്. അപ്പൊ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ നമ്മുടെ സ്കിന്നിലും മെന്റൽ ഹെൽത്തിനും വരുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രാക്ടീസ് ആണ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷന്റെ കാര്യത്തിൽ ഞാനൊരു ബിഗ്നർ ആണ്. പക്ഷേ ഈ സിമ്പിൾ പ്രാക്ടീസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിലുള്ളവരെല്ലാം ഒരു ഗ്രോത്ത് മെന്റാലിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ഈ മെഡിറ്റേഷൻ ഒത്തിരി സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ പോലെ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ഉപയോഗിക്കുക. ഗൈഡഡ് മെഡിറ്റേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു നറേറ്റർ ഉണ്ടാവും. അപ്പൊ ആ നറേറ്ററിന് എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഇപ്പൊ ബ്രത്ത് എടുക്കുക, കണ്ണടക്കുക, അങ്ങനത്തെ എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. അപ്പൊ ആ ഫുൾ മെഡിറ്റേറ്റീവ് പ്രാക്ടീസിലൂടെ ഈ നറേറ്റർ നമ്മളെ കൊണ്ടുപോകും. നമ്മളൊന്നും ചെയ്യേണ്ട, ആ ഇൻസ്ട്രക്ഷൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒത്തിരി ആപ്പ് ഉണ്ട്. കാം, ഹെഡ് സ്പേസ്, അതുപോലത്തെ ഒത്തിരി ആപ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം പെയ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല ആപ്പാണ് മെഡിറ്റോ. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും പോയി മെഡിറ്റോ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നാളെ മുതൽ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷന് വേണ്ടി മാറ്റിവെക്കുക. ഞാനിതൊക്കെ പറയുന്നതിന്റെ പുറകെയുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, മല്ലു യൂട്യൂബ് സ്പേസിലെ ഏറ്റവും നല്ല ഒരു കമ്മ്യൂണിറ്റി ആക്കി എടുക്കണം നമ്മുടെ ഈ ചാനൽ. ന്യൂട്രീഷൻ, സ്ട്രെസ്, ഇത് രണ്ടും പോലെ തന്നെ നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം. ഉറക്കത്തിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ ദിവസവും 7 മുതൽ 8 മണിക്കൂറെങ്കിലും വിനിമം ഉറങ്ങണം. നല്ല ഉറക്കം നമ്മുടെ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുമെന്നും എസ്പെഷ്യലി സ്കിൻ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പോയിന്റ് പറയാം. സ്ലീപ്പി ടൈം എന്ന വെബ്സൈറ്റിൽ നമുക്ക് എഴുന്നേക്കേണ്ട സമയം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ ഉറങ്ങണം എന്ന കൃത്യമായ ഒരു കാൽക്കുലേഷൻ അവർ കാണിച്ചു തരും. ഈ കാൽക്കുലേഷൻ അവർ ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ സ്ലീപ്പ് സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരുടെയും എനർജി ലെവൽസ് ഒത്തിരി ഹൈ ആയിരിക്കും. നല്ലപോലെ ഉറങ്ങുന്നത് കൊണ്ട് അത് സ്കിൻ ഹെൽത്തും കൂട്ടിയെടുക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 3 points, സ്ട്രെസ്, സ്ലീപ്പ്, ന്യൂട്രീഷൻ, ഈ 3 കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ
നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് മാറ്റാനുള്ള ആദ്യത്തെ പോയിന്റ്. പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആ വീഡിയോയിൽ സ്കിന്നിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ഉപയോഗിക്കാമെന്നും എന്റെ സ്കിൻ കെയർ ട്രാൻസ്ഫോർമേഷന് വേണ്ടി സഹായിച്ചിട്ടുള്ള കംപ്ലീറ്റ് ലോ ബഡ്ജറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ആ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു 8K ലൈക്സ് കൊണ്ടുവരണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്റെ കൂടെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം. ബൈ.